പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ ഇന്ന് സെൽഫ് ഗോളുകൾ വിധിയെഴുതിയ മത്സരം സമനിലയിൽ പിരിഞ്ഞു മുംബൈ സിറ്റിയും ഹൈദരാബാദുമാണ് ഒന്ന് ഒന്ന് എന്ന സ്കോറിന് സമനിലയിൽ പിരിഞ്ഞത് ഹൈദരാബാദ് ഒരു ഗോൾ മുംബൈക്ക് അടിച്ചു കൊടുത്തു മുംബൈ ഒരു ഗോൾ ഹൈദരാബാദിനും കൊടുത്തു ഏതാണ്ട് കളിയുടെ ഭൂരിഭാഗം സമയവും പത്ത് പേരുമായിട്ടാണ് ഇന്ന് മുംബൈ കളിച്ചത് ഏഴാമത്തെ മിനിറ്റിൽ മുംബൈ ഗോൾ കീപ്പർ ലാച്ചൻപ റെഡ് കാർഡ് കണ്ട് പുറത്തുപോയി തുടർന്ന് വിക്രം പ്രതാപ് സിംഗിനെ പിൻവലിച്ച് ഗോൾ കീപ്പർ നവാസിനെ മുംബൈ കളത്തിലിറക്കി ആദ്യപകുതി ഗോളുകളൊന്നും പിറന്നില്ല എഴുപത്തിയാറാം മിനിറ്റിൽ കളിയിലെ ആദ്യ സെൽഫ് ഗോൾ പിറന്നു ബോൾ ക്ലിയർ ചെയ്യാനുള്ള ശ്രമത്തിനിടെ ഹൈദരാബാദ് താരം മനോജിന്റെ കാലിൽ തട്ടി ബോൾ സ്വന്തം വലയിൽ വീണു ഈയൊരു ഗോളിന്റെ ബലത്തിൽ മുംബൈ ജയത്തിലേക്ക് നീങ്ങുമെന്ന് തോന്നിയപ്പോഴാണ് കളിയിലെ രണ്ടാമത്തെ സെൽഫ് ഗോൾ വരുന്നത് ഇഞ്ചുറി ടൈമിൽ അതായത് തൊണ്ണൂറ്റി അഞ്ചാമത്തെ മിനിറ്റിൽ ഹൈദരാബാദിന്റെ ജോൺ നോൾസിന്റെ ഷോട്ട് മുംബൈയുടെ തിരിയുടെ ദേഹത്ത് തട്ടി ബോൾ സ്വന്തം പോസ്റ്റിലേക്ക് കയറി മത്സരം സമനിലയിലായി അത്ര ആവേശകരമായ മത്സരമൊന്നും ആയിരുന്നില്ല മുംബൈയുടെ ഹോം ഗ്രൗണ്ടിൽ നടന്നത് എങ്കിലും കൂടുതൽ ഗോൾ നേടാനുള്ള അവസരങ്ങൾ ഇരു ടീമുകൾക്കും ഉണ്ടായിരുന്നു മുംബൈ പത്ത് പേരായി ചുരുങ്ങിയതിന്റെ അഡ്വാൻറ്റേജ് മുതലാക്കാൻ ഹൈദരാബാദിന് കഴിഞ്ഞതുമില്ല ജയിച്ചിരുന്നെങ്കിൽ ഇന്ന് ബ്ലാസ്റ്റേഴ്സിനെ മറികടന്ന് മുംബൈക്ക് രണ്ടാമതെത്താമായിരുന്നു ഇന്ന് മത്സരത്തിൽ അൻപത്തി എട്ട് ശതമാനം ബോൾ പൊസിഷൻ ഹൈദരാബാദിനുണ്ടായിരുന്നു മുംബൈക്കാകട്ടെ നാൽപ്പത്തി രണ്ട് ശതമാനമായിരുന്നു ബോൾ പൊസിഷൻ പതിനാല് അറ്റംപ്റ്റുകളാണ് ഹൈദരാബാദ് നടത്തിയത് മുംബൈ ആറ് അറ്റംപ്റ്റുകൾ നടത്തി ഓൺ ടാർഗറ്റിലേക്ക് ഹൈദരാബാദിന്റെ ഒരു ഷോട്ടാണ് ഉണ്ടായിരുന്നത് അതേസമയം മുംബൈക്ക് ഓൺ ടാർഗറ്റിലേക്ക് രണ്ട് ഷോട്ടുകൾ ഉണ്ടായിരുന്നു ഇതോടെ കളിച്ച നാല് മത്സരങ്ങളിൽ നിന്ന് രണ്ട് ജയവും രണ്ട് സമനിലയുമായി എട്ട് പോയിന്റ് നേടി അഞ്ചാം സ്ഥാനത്താണ് മുംബൈ സിറ്റി ഹൈദരാബാദ് ആകട്ടെ നാല് മത്സരങ്ങളിൽ നിന്ന് ഒരു സമനിലയും മൂന്ന് തോൽവിയുമായി ഒരു പോയിന്റ് നേടി അവസാന സ്ഥാനത്താണ് നിൽക്കുന്നത്